നമസ്കാരം. കേരളം മറ്റൊരു സുപ്രധാനമായ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിട്ട് കുറച്ചു നാളായി. അവിടെ പ്രചരണങ്ങൾ കൊഴുക്കുകയാണ്. മൂന്ന് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഒരു വലിയ പ്രചരണം അവിടെ നടക്കുകയാണ്. ആരാകും വിജയി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവചിക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ പലർക്കും മുൻതൂക്കമുണ്ട്. കഴിഞ്ഞ കാല ചരിത്രം നോക്കിയാൽ, ആ മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കിയാൽ യു ഡി എഫിന് മുൻതൂക്കമുണ്ട്. പി ടി തോമസ് അവിടെ ജനകീയനായ ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് എന്നത് ശ്രദ്ധേയം. വീണ്ടും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ആ നിലയ്ക്ക് യു ഡി എഫിന് ചെറിയൊരു മുൻതൂക്കമുണ്ട്. പക്ഷേ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പി അവിടെ വലിയൊരു പ്രചരണം നടത്തുന്നു. ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ 10-20,000 വോട്ട് നേടിയ മണ്ഡലമാണ്. അവിടെ നിന്നും ബി ജെ പി 4 ഇരട്ടി വോട്ട് വർദ്ധിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ആവർത്തിക്കപ്പെട്ടാൽ അവിടെ ബി ജെ പിക്കും സാധ്യതയുണ്ട്. ജയസാധ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും ബി ജെ പിയുടെ ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തെക്കുറിച്ച് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ പ്രവചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വ്യാജ വീഡിയോ പ്രചരിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഇരവാദം മുഴക്കുന്നത്. കുടുംബത്തെ അവഹേളിച്ചു. ശരിയാണ്, തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലാത്തതാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ, വ്യക്തിപരമായ സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് മാത്രമല്ല, ഒരാൾക്കെതിരെ പോലും രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പാടില്ല എന്ന് നമുക്കറിയാം, പരിഷ്കൃത സമൂഹത്തിനറിയാം. പക്ഷേ ഈ ഇരവാദം ഉന്നയിക്കുന്ന എൽ ഡി എഫുകാർ തങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് എന്താണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതായത്, തനിക്ക് 99 സീറ്റ് മാത്രമേ ഉള്ളൂ, ഒരു സീറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നാലോചിച്ച് വിഷണനായിരിക്കുമ്പോഴായ ആണത്രേ പി ടി തോമസ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതൊരു വലിയ സൗഭാഗ്യമായി കാണുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ്. അത് ആ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് എൽ ഡി എഫുകാർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ആരാണ് വ്യക്തിപരമായ ഇത്തരം പ്രശ്നങ്ങൾ ആദ്യമുണ്ടാക്കിയത് എന്നുകൂടി സമൂഹം ചിന്തിക്കുമല്ലോ. പക്ഷേ എന്തായാലും ഡോക്ടർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളും പ്രചരിക്കുന്ന വ്യാജ വീഡിയോ എല്ലാം അത്യന്തം അപലപനീയമാണ്. പക്ഷേ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ന് പറഞ്ഞ എ എൻ രാധാകൃഷ്ണൻ ഇന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. കാരണം നുള്ളി, പിച്ചി, മാന്തി എന്നൊക്കെ പറഞ്ഞ് പൈങ്കിളി വർത്തമാനം പറഞ്ഞിരിക്കാതെ, ഇത് തിരഞ്ഞെടുപ്പ് രംഗമാണ്, പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, വികസനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്നാണ് ഇന്ന് എ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് തുറന്നടിച്ചത്. തീർച്ചയായും അത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ആദ്യമൊക്കെ മതവും മറ്റ് ജാതിയും എല്ലാം പറഞ്ഞു നോക്കി, പക്ഷേ നടന്നില്ല. സഭ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞതായി എൽ ഡി എഫിന് മനസ്സിലായി. അതിനുശേഷം കെ റെയിൽ പോലുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും കെ റെയിലിനോടൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലായി. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു. ഇനി ഈ വ്യാജ വീഡിയോയ്ക്ക് പുറകിൽ ആരാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടു തന്നെ അറിയണം. ഉടനെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, കുറച്ച് കോൺഗ്രസ് പ്രവർത്തകരെ പിടിക്കുന്നു, എല്ലാം ശരിയാണ്. ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പിടിയിലായിട്ടുള്ള യു ഡി എഫ് പ്രവർത്തകരായിക്കോട്ടെ ആരായിക്കോട്ടെ, ഇവർ ചെയ്തത് ഫോർവേഡിംഗ് മാത്രമാണ്. ആരാണിത് സൃഷ്ടിച്ചത്, ഈ വ്യാജ വീഡിയോ ആരാണ് എടുത്ത് നെറ്റിലിട്ടത് എന്നെല്ലാം അന്വേഷിച്ചാൽ കുടുങ്ങുന്നത് ഒരുപക്ഷേ എൽ ഡി എഫ് ആയിരിക്കും. അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഇതിനൊന്നും സ്ഥിരീകരണമില്ല. ഉത്തരം മുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള കൊണസ്റ്റ് വിദ്യകൾ ഒപ്പിക്കുന്നത് പൊതുവെ എൽ ഡി എഫിൻ്റെ പണിയാണ്. ഈ പണി ആരാണ് ഒപ്പിച്ചത് എന്ന് വഴിയെ മനസ്സിലാകും. എന്തായാലും എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ബി ജെ പി സ്ഥാനാർത്ഥി ഇന്ന് പറഞ്ഞത് ഒരു മാസ് ഡയലോഗായിപ്പോയി എന്ന് തന്നെ പറയണം. കാരണം നിങ്ങളിങ്ങനെ പൈങ്കിളി പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തിരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് പറയൂ, കഴിഞ്ഞ കാലങ്ങളിൽ എന്തു ചെയ്തു എന്ന് പറയൂ. ഞങ്ങൾ പറയുന്നത് വികസനമാണ്, രാഷ്ട്രീയമാണ്, ജാതിയോ മതമോ വ്യാജ വീഡിയോ ഒന്നുമല്ല ഇവിടെ ചർച്ചാ വിഷയം. ഇവിടെ ചർച്ചയാകേണ്ടത് രാഷ്ട്രീയമാണ്. അങ്ങനെയാണെങ്കിൽ ബി ജെ പി പറയുന്നത് ഒരു വസ്തുതയാണ്, അത് ജനങ്ങൾ എത്രമാത്രം പരിഗണിക്കുന്നു എന്നതാണ് വിഷയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.